ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നല്ല പ്രത്യേകതയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരേ സ്ഥലത്ത് മൂന്ന് സാധനങ്ങളാണ് ഉള്ളത്. മൂന്ന് സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. എന്താണ്ടില്ലേ, അവിടെ ഒരു സ്റ്റേഡിയം, ഫിഫ വേൾഡ് കപ്പിന് നടക്കുന്ന സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തിൻ്റെ പേര് കേരള പോയോക്കണം എന്താണെന്ന്. അതിൻ്റെ തൊട്ടടുത്ത ഒരു ടവർ. ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള രാത്രി കാലങ്ങളിലാണ് ഇതിൻ്റെ ഒരു കളർഫുൾ ഐറ്റംസ് സാധനം കാണാം. നല്ലൊരു വ്യൂ കിട്ടും ഇതിൻ്റെ മേലെ കയറി കഴിഞ്ഞാൽ. പിന്നെ ഇതാണ് വില്ലാജിയോ മാൾ. ഈ വില്ലാജിയോ മാളിന് ഭയങ്കര പ്രത്യേകത ഉണ്ട്. അത് നമുക്ക് ഉള്ളിൽ പോയിട്ടൊന്ന് കണ്ടു നോക്കാം. പ്രത്യേകത പറയുന്നത് നിങ്ങൾ ഇതുവരെയായിട്ട് കണ്ടേരിച്ചിട്ട് ഏറ്റവും നല്ല മാളായിരിക്കും എന്തായാലും ഉറപ്പാണ്. കാരണം ഇതിന് ഒരുപാട് പ്രത്യേകതകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശ സാമ്യമുള്ള ഒരു സാധനമാണ് മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറയുന്നത്. ദുബായിലുള്ള മാൾ ഓഫ് എമിറേറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആണ് സാധനങ്ങൾ. നമുക്കൊന്ന് പോയി നോക്കാം. സംഭവം അടിപൊളി സ്ഥലമാട്ടത്, നല്ല അടിപൊളി. തൊട്ടടുത്ത് ഇതാണ് മെട്രോ സ്റ്റേഷൻ. ആ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ. കുറച്ച് മീൻസ് ആ സൈഡിൽ പോയിട്ട് നമ്മൾ ഇറങ്ങരുത്. ഇതിൻ്റെ ഇടയിൽ കൂടി റോഡ് ഒരു ഇതിട്ട് അതിൽ കൂടി കയറി കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേഷനിലേക്ക് എത്തും. മറ്റേ സ്റ്റേഷനിലേ ഞാൻ അതുവരെ നിന്നിരുന്നു. അവിടെ നിന്നിട്ട് നടന്നു വന്നു. സോ ഇത് പെട്ടെന്ന് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ബോട്ട് റൈഡിങ് ഉണ്ട് വള്ളത്തിൽ. നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യണം. അതിന് പൈസ ഉണ്ട്. എത്ര പോയി ചോദിച്ചു നോക്കണം. മാളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്തായാലും മാസ്ക് വേണം. പിന്നെ പബ്ലിക് പ്ലേസിൽ, അതായത് ഓപ്പൺ ഏരിയ, ഇവിടെ പോകുന്ന മാസ്ക് വേണ്ട. ഉള്ളിൽ കയറുമ്പോൾ എന്തായാലും മാസ്ക് വേണം, നിർബന്ധമാണ്. മാളിൻ്റെ മുൻഭാഗമാണ് ഇത്. വില്ലാജിയോ എന്ന് എഴുതിയണ്ടില്ലേ ഈ വില്ലാജിയോ ഒക്കെ. ഇത് ടെർമിനൽ 2, അതുപോലെ തന്നെ ടെർമിനൽ 3 അവിടെ, ടെർമിനൽ 1 അവിടെ. ഞാൻ ടെർമിനലിൽ നിട്ടാണ് ഇതിന് പേര്. നമുക്ക് എയർപോർട്ട് മാതിരി കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലുള്ളത്. അത്ഭുതകരമായ ഓരോരോ വസ്തുക്കളും ഓരോരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ നല്ല ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും നമുക്ക് ഇത്രാസ് കാണിച്ചു കൊടുക്കുന്നത് നിർബന്ധമാണ്. ഈ ഒരു മാളിൻ്റെ മുൻഭാഗം അടിപൊളി കേട്ടോ. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കാണാം. നമുക്ക് കയറി നോക്കാം. വില്ല വിക്ടോറിയ സീക്രട്ട്, വിക്ടോറിയ സീക്രട്സ്. എന്തായാലും ഇതൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. അല്ലേ, ആകാശമാണ് ശരിക്ക്. തടാകം പോലെ അതിലൊരു ചെറിയൊരു ബോട്ടുണ്ട്. ആ ബോട്ടിലൂടെ ഒരു റൈഡ്. അതിന് പൈസ കൊടുക്കണം, എന്തായാലും നിർബന്ധമാണ്. സോ നമുക്കിന്ന് അതിലേക്കൊന്ന് പോയി നോക്കാം എന്തൊക്കെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഇവിടെ കാര്യമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ റെസിഡൻസ് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറില്ല. ഫുള്ള് ടൂറിസ്റ്റ് ആളാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുക. കാരണം അത്രയും നല്ല വിലയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ സാധനത്തിനും. ഇവിടെ സ്റ്റാർബക്സ്, നേരെ മുന്നിൽ കയറി വരുമ്പോൾ തന്നെ സ്റ്റാർബക്സ് ആണുള്ളത്. ഒരു കൊറിയൻ ഹെൽത്ത് ബ്യൂട്ടി പറയുന്ന ഒരു സംഭവമുണ്ട് ഈ ഒരു വാനിൽ. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. ഇവിടെ ഇരിക്കാനും പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഉണ്ടല്ലേ. ഇരുന്ന് വർത്താനം പറയാം. പിന്നെ നല്ല നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമല്ല വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇന്ന അടുത്ത് പൈസ ഒന്നുമില്ല കാര്യമായിട്ട്. ഞാൻ ഈ ബോട്ട് റൈഡ് പിന്നെ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ചെറിയ ചെറിയ പർച്ചേസ് അതിന് വേണ്ടിയിട്ടാണ് വന്നത്. എങ്കിൽ പൈസ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണിത്. ആളിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ സാധനം ഇല്ലാത്ത. ഈ ഒരു ചെറിയ വണ്ടിയിൽ ഫയർ ട്രക്സ്, ഇതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഈ ഫയർ പോലീസിൻ്റെ അതേമാതിരി തന്നെ നമുക്ക് ബെർജിൻ സ്റ്റോറിലൊന്ന് ചോദിച്ചു നോക്കാം ആപ്പിളിനൊക്കെ എന്താ വരാന്ന്. കൈയാണെങ്കിൽ ആപ്പിൾ ഐഫോൺ 13 ഇവിടെ നിന്ന് തന്നെ വാങ്ങി പോകണം. കുട്ടികൾക്ക് പറ്റിയ ജമ്പിങ്ങിൻ്റെ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ജമ്പിങ് ചെയ്യാവുന്നതാണ്. ഇത്ര ഹൈറ്റിലൊക്കെ പോകുന്നതുള്ളൂ. വില്ലാജുമാളിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചാ. വെർജിൻ സ്റ്റോറിൽ പോയി, മെഗാ സ്റ്റോറിൽ പോയപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിന് ഞാൻ അപ്ലൈ പറഞ്ഞില്ലേ, ഒറിഡോ ഒന്ന് വാങ്ങുന്നതാണ് സുഖം. 4,300 റുപ്യക്ക് ഒറിഡോയിൽ കിട്ടും. ഇവിടെ 4,600 റുപ്യ, 300 റിയാല് ലാഭം. അങ്ങനെ ഞാൻ പറഞ്ഞ സാധനം എത്തി. ഇതാക്കണ ഈ ബോട്ട് റൈഡാണ്. ഇവിടുന്ന് നേരെ സ്ട്രെയിറ്റ് വിടുക. ഈ ഒരു ബോട്ട് റൈഡ് ചെയ്ത് നോക്കണം. ലൈഫിൽ ഒരു വട്ടം ഇവിടെ വന്നാണ്ട് ഈ ഒരു ബോട്ട് റൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം എത്ര റുപ്യ ആവുമെന്ന്. ഇവിടെ ഇവരെ അടുത്ത് വന്നിട്ട് ബുക്ക് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പോകാൻ. അങ്ങനെ ഫൈനലി ടിക്കറ്റൊക്കെ കിട്ടി. 20 റുപ്യയാണ് ഒരു റൈഡിന്. എന്തായാലും കയറുക. അവിടെ വന്നിട്ട് ഇത് കയറാതെ പോയി കഴിഞ്ഞാൽ സങ്കടമാണ്. അപ്പോൾ